ശ്രീ എം സി കമന്ദുറിൻ പ്രസ്തുത പ്രമേയത്തെ പിന്താങ്ങി സംസാരിക്കാവുന്നതാണ്. സാർ, എനിക്ക് ഈ സ്വകാര്യ സ്വത്തിനുള്ള ഈ നാശനഷ്ടം അതുപോലെ തന്നെ നഷ്ടം തടയുകയും നഷ്ടപരിഹാരം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഈ ബില്ല് അവതരണ വേളയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് സാർ. കാരണം 2000 ഞാൻ ഇതിൻ്റെ ഒരു ഇരയായിരുന്നു. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ബൂത്തിലുണ്ടായ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീടും കാറും അതിദാരുണമായി ആക്രമിക്കപ്പെടുകയുണ്ടായി. അന്ന് വീട്ടിലേക്ക് ഓടിക്കയറിയ ആളുകളും ഞാനും കൂടി വാതിലിൻ്റെ പിറകെ തടുത്ത് നിന്ന് അടിച്ച് പൊളിക്കുന്നത് ഒഴിവാക്കാൻ ഡിഫെൻഡ് ചെയ്ത കാര്യം ഞാനിന്ന് വളരെ ദുഃഖത്തോടുകൂടി ഓർക്കുന്നു സാർ. അപ്പോൾ അന്ന് വീട്ടിലൊക്കെ നിലവിളി ഉയർന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. മാത്രമല്ല, അല്ല, ഞാനീ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല, സംശീറ് മനസ്സിലാക്കണോ, ഈ ആരുടെ വീടും സ്വന്തം വീട് തകർക്കപ്പെട്ടാലേ അതിൻ്റെ വിഷമം അറിയുള്ളൂ. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട്, ഒരാഴ്ചയല്ല, ഒരു മാസമോ മറ്റോ കഴിഞ്ഞിട്ട് അവിടെ എൻ്റെ സ്കൂളിൽ ഒരു ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ എൻ്റെ കൊച്ചുമകൻ, അന്ന് അവൻ വളരെ ചെറുതായിരുന്നു, അവൻ ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി അന്നുണ്ടായിരുന്നു എന്ന് പോലും എനിക്കിപ്പോൾ സംശയമാണ്. അന്നൊരു ക്യാമ്പിൽ വെച്ച് ചോദ്യം എഴുതി കൊടുത്തു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖിപ്പിച്ച സംഭവം വല്ലതുമുണ്ടോ എന്ന് കുട്ടിക്ക് എഴുതി കൊടുത്തപ്പോൾ, ചോദ്യം എഴുതി കൊടുത്തപ്പോൾ അതിന് അവൻ മറുപടി പറഞ്ഞത്, ആ അധ്യാപകനാണ് എന്നോട് ഇത് പറഞ്ഞത്, ആ കുട്ടി എഴുതി കൊടുത്തത്, എൻ്റെ മകൻ എഴുതി കൊടുത്തത് ഈ സംഭവമാണ്. അതായത് വീടും ഉപ്പാൻ്റെ കാറും തകർക്കപ്പെട്ട സംഭവമാണ് എന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചതെന്നാണ്. ഇത് എന്നോട് അവൻ പറഞ്ഞതല്ല, യഥാർത്ഥത്തിൽ ഈ അധ്യാപകൻ പിന്നീട് എന്നെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ബില്ല് ഇവിടെ വന്നതും അതിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു ഞാനിപ്പോൾ നന്ദി പറയുകയാണ് ഞാൻ മഞ്ചേശ്വരത്ത് ജനങ്ങളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു നിയമസഭാ സാമാജികത്വത്തിൻ്റെ ഒരു സായുജ്യത എനിക്കിന്ന് തോന്നിപ്പോവുകയാണ്. കാരണം എല്ലാവരും കൂടി ഇതിനെ എതിർക്കുകയാണ്, അടിച്ചു പൊളിക്കുന്നവരും, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ അതിനുശേഷം പിന്നീട് മന്ത്രി ചെർക്കളത്തിൻ്റെ ഒരു ജാഥ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് തൊട്ടടുത്ത് ഒരു റേഷൻ ഷോപ്പിൽ നിന്ന് മണ്ണെണ്ണ എടുത്തുകൊണ്ടുവന്ന് ഒഴിച്ച് തീ കൊടുത്തു. ഈ ആദ്യം ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തകർക്കപ്പെട്ട എൻ്റെ വീട് റിപ്പയർ ചെയ്യാൻ എൻ്റെ പിതാവ് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ പിതാവിനെയും കൂടെ ഓർക്കുകയാണ് സാർ. ഞാനിതൊന്ന് റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം വിട്ടില്ല, വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. ഒരു ദീർഘദൃഷ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നീട് ഈ സംഭവം ഉണ്ടായി. അത് തീ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിതാവ് പറഞ്ഞ് ഇനി റിപ്പയർ ചെയ്തോളൂ, ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇത്രണ്ണത്തിൽ ഓർക്കുന്നു സാർ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് ഒരാളുടെ, അത് ആരുടേതായാലും, ഞാനിപ്പോൾ സംശീറിൻ്റെ വീട് ആക്രമിക്കപ്പെട്ടാലും ഞാൻ എന്നെ എതിർക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അഭയകേന്ദ്രമാണ് വീട്. അതായത് നമ്മളെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയിട്ടാണ് ഒന്ന് നെടുവീർപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് തകർക്കപ്പെടുക എന്ന് പറയുന്നതും, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എന്ത് വെച്ചു സാർ, നമ്മളെ കുട്ടികൾ എന്ത് വെച്ചു സാർ, അതുപോലെ തന്നെ നമ്മുടെ സ്വത്ത്, നമുക്കൊരു നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമുക്ക് ഉപജീവന മാർഗമായി വരുന്ന അത് മുഴുവനും നശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഇപ്പം തന്നെ കച്ചവടക്കാർ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെടുന്നവരാണ്. അവർ പറയുന്നുണ്ടല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് എന്നവർ പറയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് അവർക്കുള്ള ധാരണ വളരെ മോശമായിട്ട് പോലും ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതിന് എന്താ കാരണം? അവരാണ് അതിന് ഇരയാകുന്നത്. പ്രത്യക്ഷത്തിൽ എന്താണ് കാണുന്നത്? അത് നശിപ്പിക്കുക. അത് തീർച്ചയായും നിയമം മൂലം പൂർണ്ണമായും നിരോധിക്കപ്പെടേണ്ടതും അതോടൊപ്പം തന്നെ അത് ചെയ്ത ആളിൽ നിന്ന് അതിൻ്റെ നഷ്ടം ഈടാക്കുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതിന് പിന്നെ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും സതീഷ് ഒക്കെ പറഞ്ഞതുപോലെ, സതീഷിനൊക്കെ പറഞ്ഞതുപോലെ അത് കുറ്റമറ്റതാക്കണം. അത് പിന്നെ ദുരുപയോഗപ്പെടുന്ന ഒരു സുവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മിഞ്ഞാന്ന് എൻ്റെ മണ്ഡലമായ മഞ്ചേശ്വരത്ത് വിജയാഹ്ലാദം പ്രകടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തകന്മാർ പോവുകയാണ്. അപ്പോൾ ഒരു BJP കേന്ദ്രത്തിൽ വെച്ച് സോഡ കുപ്പി എറിഞ്ഞു. ഇവർ പെട്ടെന്ന് ഇറങ്ങി ഒരു രണ്ട് ഫ്ലക്സോ മറ്റോ
കൈകൊണ്ട് പൊട്ടിച്ചു അത്രേ. പക്ഷെ പിറ്റേന്ന് കേസ് വന്നത് പാർട്ടി ഓഫീസ് തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ്. ആ കുട്ടികളെല്ലാവരും വരുന്ന ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. കാരണം പാർട്ടി ഓഫീസ് തകർക്കാൻ മാത്രം അല്ലെങ്കിൽ അപ്പൊ അവിടെ കയറാൻ പറ്റൂല, കയറിയാൾക്ക് തിരിച്ചു വരാൻ പറ്റൂല. അത്രയധികം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് അവിടെ. ഞങ്ങൾ ആരും പോയില്ല, പോവുകയുമില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് കേസെടുത്തിരിക്കുകയാണ്. പോലീസ് ഇത് വിശ്വസിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നിരപരാധികളായ പ്രവർത്തകന്മാരെ പിടിച്ചു വെച്ചിപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്നത് കൂടി ഒഴിവാക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഈ ബില്ല് നിങ്ങൾക്കെല്ലാം ഇവിടെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതിന് മുമ്പ് നമ്മുടെ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അല്ലെങ്കിൽ 1978 40 വർഷം മുമ്പ് കേരള നിയമസഭയാണ് അന്ന് ഈ നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ മന്ത്രിസഭയിൽ പ്രിയങ്കരനായ പി ജെ ജോസഫ് സാർ കൊണ്ടുവന്ന ബില്ല് നിയമസഭ അന്ന് പാസാക്കുകയുണ്ടായി. അത് 40 വർഷം മുമ്പുണ്ടായിട്ടുള്ള ഒരു നയംമാറ്റം. അന്ന് ഏറ്റവും ശക്തമായി എതിർത്തത് എനിക്ക് പറയാൻ വിഷമമുണ്ട്. ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ഇത് പറയാൻ വിഷമമുണ്ട്, ശംഷീറിന്റെ പാർട്ടിയാണ് ഇതിനെ ശക്തമായി അന്ന് എതിർത്തത്. പക്ഷെ അന്ന് നിയമം പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ചില്ല. അതാണ് അന്ന് ഇത് നടപ്പിൽ വരാൻ അന്ന് തടസ്സമായത്. അന്ന് ഇന്നത്തെ ഭരണകക്ഷി അന്ന് പ്രതിപക്ഷത്തായിരുന്നു, അവർ അതിനെ അന്ന് എതിർത്തു. അതിന്റെ കാരണം വൈദ്യുതി ബോർഡിലുള്ള വൈദ്യുതി ബോർഡിലും KSRTCയിലും നടന്ന സമരങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട ഒരു പശ്ചാത്തലത്തിലായിരുന്നു വാസ്തവത്തിൽ അന്ന് ഈ ഒരു നിയമം കൊണ്ടുവരാനുണ്ടായ കാരണം. അതിലെ 6 മാസം മുതൽ 5 വർഷം വരെ തടവാണ് സാർ അന്ന് യഥാർത്ഥത്തിൽ ബില്ലിലുണ്ടായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ 1984 പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പബ്ലിക് പ്രോപ്പർട്ടി ആക്ടിൽ 1984 മൂന്നാം കേന്ദ്ര ആക്ടിന് കീഴിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള പൊതു സ്വത്ത് അല്ലാതെയുള്ള ഏതെങ്കിലും ആളുടെയോ സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ അസ്തിത്വത്തിന്റെയോ ഉടമസ്ഥതയിലോ കൈവശത്തിലോ നിയന്ത്രണത്തിന്റെ കീഴിലോ ഉള്ള ഏതെങ്കിലും യന്ത്ര സാമഗ്രി ഉൾപ്പെടെയുള്ള സ്ഥാവര ജംഗമമായ ഏതെങ്കിലും സ്വത്ത് എന്ന് അർത്ഥമാക്കുന്ന, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല, പൊതു സ്വത്ത് നശിപ്പിക്കപ്പെടുന്നതിന് ഇന്ന് ഫൈൻ അടപ്പിക്കുന്നതും മറ്റുമായിട്ടുള്ള, അല്ലെങ്കിൽ ജാമ്യ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ജാമ്യം എടുക്കുന്നതിന് മുമ്പ് തന്നെ സംഖ്യ കെട്ടിവെക്കേണ്ടതുമായിട്ടുള്ള നിയമം 1980 കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാർ പാസാക്കിയ പിന്നെ പൊതുമുതൽ നശീകരണം തടയൽ നിയമപ്രകാരമാണ് ഇന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്നത്. പിന്നെ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത്, അതായത് 2015 നവംബർ 30 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഹർത്താൽ നിയന്ത്രണ ബിൽ അവതരിപ്പിച്ചിരുന്നു ഈ നിയമസഭയിൽ. ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർ 3 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്നായിരുന്നു ബില്ലിലെ വ്യവസ്ഥ. ചില ഹർത്താലുകൾ നിരോധിക്കാൻ സർക്കാരിന് അതിൽ അധികാരവും നൽകിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 7 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്താലേ ഇത് ഹർത്താൽ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇത്. അന്ന് യഥാർത്ഥത്തിൽ അന്നും ഇതുപോലെ തന്നെയാണ്. പിന്നെ CPM അന്ന് എതിർക്കുകയുണ്ടായി, അന്ന് സെലക്ട് കമ്മിറ്റിക്ക് വിടുകയുണ്ടായി. ജനങ്ങളുടെ അഭിപ്രായം അറിയാനായിരുന്നു സെലക്ട് കമ്മിറ്റിക്ക് വിട്ടത്. അന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടും MLA സമിതി ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സമാഹരിച്ച് തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഗവൺമെന്റ് മാറി. അങ്ങനെ 2016 ആകുമ്പോഴേക്കും ഗവൺമെന്റ് മാറിയത് കൊണ്ട് വാസ്തവത്തിൽ ആ നിയമം നടപ്പിലാവാതെ വന്നു. പക്ഷെ എന്നാലും ഇപ്പൊ കോടതി ഇവിടെ നിർദ്ദേശപ്രകാരം ഇത് ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നു. വളരെയധികം തീർച്ചയായും ഞാൻ അതിലുള്ള ഭേദഗതി, ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഭേദഗതിയെ ഞാൻ പിന്താങ്ങുന്നു സാർ. ഇത് ഒരു കാര്യം വളരെ, ഇതൊരു മാനുഷിക പരിഗണന നൽകേണ്ടുന്ന ബില്ല്. ഇത് ആര് ചെയ്താലും ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല. ഇത് വീടുകളിലുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളിൽ അതുപോലെ തന്നെ കച്ചവടത്തിൽ നിന്ന് വരുമാനം പറ്റുന്ന പലരും ഇൻഷൂർ ചെയ്യാതെയൊക്കെ കച്ചവടം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് സാർ, സാധാരണക്കാർ. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ പിന്നെ കരുതി കൂട്ടി അവരെ ആക്രമിക്കുക. ഇപ്പം തന്നെ ഈ നമ്മുടെ BJP ഹർത്താൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ചില വിഷയത്തിൽ വന്ന സമയത്ത്
യാതൊരു കാരണവുമില്ലാതെ ബന്ദിയോടെന്ന് പറയുന്ന പ്രദേശം മുഴുവനും അടിച്ചു പൊളിച്ചു സാർ. മാത്രമല്ല ഒരു മൗലവിയെ കടാര കൊണ്ട് കുത്തിയ സന്ദർഭം വരെ അവിടെ വാസ്തവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ ഇത് വളരെയധികം ഗുണപ്രദമാകും. മാത്രമല്ല ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ബില്ലിന്റെ ഒരു കോപ്പി ചില പാർട്ടി ഓഫീസിൽ പതിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ? ആ പാർട്ടി ഓഫീസിൽ പതിക്കണം. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഒരു സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അല്ല ചില അല്ല ഞാൻ പറയുന്ന അല്ല ഞാൻ ഏകപക്ഷീയമായി പറയുന്നില്ല ഞാൻ ഏകപക്ഷീയമായി പറയുന്നില്ല ഞാൻ ഏകപക്ഷീയമായി പറയുന്നില്ല കാരണം അല്ല ചില പ്രതിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ തിരിച്ചു സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ ചില പാർട്ടി ഓഫീസ് എന്നാൽ എല്ലാ പാർട്ടി ഓഫീസിലും അങ്ങനെ ഭേദഗതി വരുത്താം. എല്ലാ പാർട്ടി ഓഫീസിലും ഇത് പതിക്കുക, അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടിയിലും ഇതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കുക. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംഭവം നടത്തിയാൽ രക്ഷപ്പെടുകയില്ല എന്നുള്ള ഒരു തീരുമാനം അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ആക്രമം നടത്തി അല്ലെങ്കിൽ നടത്തി വന്നാൽ ജാമ്യ സംഖ്യ അല്ല നേരത്തെ കെട്ടിവെക്കുന്നതിൽ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു ധാര ഇതൊരു നിയമസഭയിൽ ഇത് പാസാക്കിയാൽ മാത്രം പോരാ, ഇത് സംബന്ധിച്ച് വ്യക്തമായ ചർച്ചകൾ നടത്തി താഴേക്കിടയിലേക്ക് ഇതിന്റെ സന്ദേശം പോയി, എന്നിട്ട് പാർട്ടി അണികളെ ബോധവൽക്കരിച്ച് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അനിഷ്ട സംഭവങ്ങൾ വരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇവിടെ വെച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്.